السلام علیکم. وعلیکم السلام. بسم اللہ الرحمن الرحیم. صحیح البخاری കിതാബ് സൗം 1894 ഹദീസാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അതില് ഈ അസൗമുലി വാനാജ്സി ബിഹി, നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിന്റെ വിശദീകരണം, അത് അതിന്റെ ഷറഹ് ഫത്വുൽ ബാരി നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. അതില് അഞ്ച് കാര്യങ്ങൾ, പത്തോളം കാരണങ്ങൾ ഇതിന് വ്യാഖ്യാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ അഞ്ചെണ്ണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ആറാമത്തെയാണ്. അതിനു മുമ്പ് ഹദീസ് ഒന്നും കൂടെ പറയും. عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال الصيام جنة فلا يرفث ولا يجهل وإن امرؤ قاتله أو شاتمه فليقل إني صائم مرتين والذي نفسي بيده لخلوف فم الصائم أطيب عند الله تعالى من ريح المسك يترك طعامه وشرابه وشهوته من أجلي وأنا أجزي به നോമ്പ് ഒരു പരിചയമാണ്. നോമ്പുകാരൻ തെറ്റായ പ്രവൃത്തികൾ ചെയ്യാതിരിക്കുകയും വിഡ്ഢിത്തം പ്രകടിപ്പിക്കാതിരിക്കുകയും ചെയ്യട്ടെ. വല്ലവനും അവനോട് ശണ്ട കൂടുകയോ ശകാരിക്കുകയോ ചെയ്താൽ അവൻ നോമ്പുകാരനാണെന്ന് രണ്ട് പ്രാവശ്യം പറയട്ടെ. എന്റെ ആത്മാവിനെ നിയന്ത്രിക്കുന്ന അള്ളാഹു സത്യം. നോമ്പുകാരന്റെ വായയുടെ മണം അള്ളാഹുവിന്റെ അടുക്കൽ കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതാണ്. അവൻ അള്ളാഹു പറയുന്നു, എനിക്ക് വേണ്ടിയാണ് അവന്റെ അവൻ ഭക്ഷണപാനീയങ്ങളും ദേഹേച്ഛകളും മാറ്റിവെച്ചത്. ഞാൻ തന്നെയാണ് അതിനുള്ള പ്രതിഫലം നൽകുക. ഓരോ നന്മയ്ക്കും 10 ഇരട്ടിയാണ് പ്രതിഫലം. ആറാമത്തെ അഭിപ്രായം പറയുന്നത്, നോമ്പ് അള്ളാഹുവിനുള്ളതാണ്, അള്ളാഹുവാണ് നോമ്പിന് പ്രതിഫലം നൽകുന്നത് എന്ന് സംബന്ധിച്ച വിശദീകരണം അല്ലേ. അപ്പോ സാദി സുഹ അന്നൽ മഅനാ കദാലിക ലക്കിൻ ബിന്നിസ്ബത്തി ഇലൽ മലായിക ലിഅന്ന ദാലിക മിൻ സിഫാത്തിഹിം എന്ന് പറഞ്ഞാല്, ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നത് അള്ളാഹുവിന്റെ സിഫത്തുമായി ബന്ധപ്പെട്ടതാണ്. അപ്പം അള്ളാഹുവിന് ഭക്ഷണം വേണ്ടല്ല. പക്ഷെ അത് നേരത്തെ പറഞ്ഞു, അഞ്ചാമത്തെ അഭിപ്രായമായിട്ട് പറഞ്ഞു. പക്ഷെ ആറാമത്തെ അഭിപ്രായം പറയുന്നത് അത് ഈ വിഷയം തന്നെ, പക്ഷേ അത് മലക്കുകളുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ടതാണ്. മലക്കുകളുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ടതാണ് നിസ്ബത്ത് ഇലൽ മലായിക, മലക്കുകളുടെ സ്വഭാവം ബന്ധം. കാരണം മലക്കുകൾക്ക് എന്തില്ല, ഭക്ഷണ പാനീയം ഒന്നും ആവശ്യമില്ലല്ലോ. ഭക്ഷണം ഒന്നും കഴിക്കുന്ന സ്വഭാവം ഒന്നും മലക്കുകൾക്ക് ഇല്ല. ഈ വർഷം കിട്ടിരിക്കുക, ഈ വർഷം കിട്ടിരിക്കുക വേണ്ടേ. അടുത്ത് സാബിഉഹ അന്നഹു ഖാലിസുൻ ലില്ലാഹി وليس للعبد فيه حل قاله الخطابي هكذا نقله الرياض وغيره فان اراد بالحل ما يحصل من الثناء عليه لاجل العباده رجع الى المعنى الافضل وقد افصح بذلك ابن الجوزي فقال المعنى ليس لنفس الصائم فيه حل بخلاف غيره وان له فيه حلا لثناء الناس عليه لعبادته يا رام ഏഴാമത്തെ അഭിപ്രായം, നോമ്പ് അല്ലാഹുവിന് മാത്രം ഉള്ളതാണെന്നും അടിമക്ക് അതിൽ ഒന്നുമില്ലെന്നും, എന്നാൽ ജനങ്ങൾ നോമ്പുകാരനെ നോമ്പിന്റെ കാരണം കൊണ്ട് പുകഴ്ത്തുകയാണെങ്കിൽ അവന് ജനങ്ങളിൽ നിന്നൊരു പൊങ്ക് ലഭിക്കുകയുണ്ടാവും എന്ന അഭിപ്രായം ഉണ്ട്. എങ്ങനെ നോമ്പ് അള്ളാഹുവിന് മാത്രം അറിയുന്ന ഒരു കാര്യമാണ്. സാധാരണഗതിയിൽ നോമ്പ് ഒരാൾ നോമ്പുകാരനാണെന്നുള്ളത് ജനങ്ങൾക്ക് അറിയില്ല. അപ്പം അത് അള്ളാഹുവിന് മാത്രം ഉള്ളതാണ്. അടുത്ത് ثامنها التامن دائما سبب الإضافة إلى الله أن الصيام لم يقبض به غير الله بخلاف الصلاة والصدقة والطواف ونحو ذلك واضطرد على هذا بما يقع من عباد النجوم وأصحاب الحياكل والاستخدامات فإنهم يتعبدون لها بالصيام وأجيب بأنهم لا يعتقدون إلهية الكواكب وإنما يعتقدون أنها فعالة بأنفسها وهذا الجواب عندي ليس بالطائل لانه طائفتان لانهم طائفتان احداهما كانت تعتقد الهيه الكواكب وهم من كان قبل ظهور الاسلام واستمر منهم من استمر على كفره والاخرى من دخل منهم في الاسلام واستمر على تضييم الكواكب وهم الذين اشير اليهم نومب الله وينك പ്രത്യേകമായി ചേർത്ത് പറയാൻ കാരണം, നിസ്കാരം ദാനധർമ്മം തവാഫ് മുതലായവയിൽ നിന്ന് വ്യത്യസ്തമായി നോമ്പ് അല്ലാഹുവിനല്ലാതെ ചെയ്യ
അള്ളാഹുവിനല്ലാതെ ചെയ്യപ്പെടാത്ത ഒരു ആരാധന, അള്ളാഹുവിന് മാത്രമായി ചെയ്യപ്പെടുന്ന ഒരു ആരാധനയാണ്. അപ്പം നിസ്കാരം, തുവാഫ് ഇതൊക്കെ അള്ളാഹുവിനല്ലാതെ ചെയ്യാൻ പറ്റില്ല, എങ്കിലും അങ്ങനെ ചെയ്യപ്പെടാറുണ്ട്. ചില ആളുകൾ അള്ളാഹുവിനല്ലാതെ അള്ളാഹുവിൽ പങ്കു കൽപ്പിക്കാറുണ്ട് എന്നതാണ്. നോമ്പ് അള്ളാഹുവിനല്ലാതെ ചെയ്യപ്പെടാത്ത ഒരു ആരാധന, അള്ളാഹുവിന് മാത്രമേ നോമ്പ് ചെയ്യപ്പെടുന്നുള്ളൂ എല്ലാ സമൂഹങ്ങളും എന്നുള്ളതാണ് പറയുന്നത്. ഇനി പക്ഷേ ഈ അഭിപ്രായത്തിന് വിരുദ്ധമായ വീക്ഷണം ഉണ്ട്, അതിന് എതിരായി. അതായത് വൗത്തുരില്ല അലാഹാദ, ഇക്കാര്യത്തിൽ ഓപ്പോസിംഗ് വ്യൂ എന്താന്ന് വെച്ചാൽ, വിമായ അക്കോമിൻ ഒബാദിൻ നജ്മ്, ആകാശത്ത് എന്താണ് നക്ഷത്രം, നജ്മ് വൻ നജ്മി ഇദാ ഹവ അല്ലേ, നജ്മ് നക്ഷത്രം, നുജൂം എന്താണ് നക്ഷത്രങ്ങൾ. ഇപ്പൊ നക്ഷത്രങ്ങളെ ആരാധിക്കുന്ന വിഭാഗം, അതേപോലെ ഹയാക്കിൽ ഹൈക്കൽ ജമാ ഹയാക്കിൽ അമ്പലങ്ങൾ ക്ഷേത്രങ്ങൾ, ക്ഷേത്ര വിശ്വാസികളൊക്കെ എന്താണ് അവര് നോമ്പനുഷ്ഠിക്കാറുണ്ട് ഈ നക്ഷത്രത്തെ ദൈവമായി, അല്ലെങ്കിൽ ദൈവത്തോട് അടുപ്പിക്കുന്ന പിന്നെ കുട്ടി ദൈവമായിട്ടോ ഏജൻസിയായിട്ടൊക്കെ കാണുന്നവർ. അപ്പോൾ അവര് എന്ത് ചെയ്യാറുണ്ട്, നോമ്പനുഷ്ഠിക്കാറുണ്ട് അവരുടെ പേര്, അവർക്ക് വേണ്ടിയിട്ട് ഈ നക്ഷത്രത്തിന് വേണ്ടിയിട്ട് നോമ്പ് അനുഷ്ഠിക്കാറുണ്ട് എന്നത് ഈ അഭിപ്രായത്തെ ഖണ്ഡിക്കുന്നതാണെന്നുള്ളതാണ്. അവര് പിന്നെ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് ആ തരത്തിൽ ആ പിന്നെ നക്ഷത്രങ്ങളെ പൂജിക്കാറുണ്ട് എന്നത്. അപ്പൊ അള്ളാഹുവിന് മാത്രമല്ലാതെ നോമ്പ് ചെയ്യപ്പെടുന്നുണ്ട് ചില സമൂഹങ്ങളിൽ എന്നർത്ഥം, മനസ്സിലായില്ലേ? ഇനി അവിടെ അതിന് മറുപടി പറയപ്പെട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ അവര് നക്ഷത്രങ്ങൾ ഇലാഹാണെന്ന വിശ്വാസത്തിലല്ല, അല്ലെങ്കിൽ കൗക്കബ്, കൗക്കുബൻ ജമാണ് കവാക്കിബ്, നജ്മുൻ ജമുൻ ഉജൂമ് രണ്ടും അർത്ഥം ഒന്നാണ് കേട്ടോ. അപ്പൊ കവാക്കിബ് കൗക്കബ് ജമു കവാക്കിബ്, കവാക്കിബുകൾ അതായത് നക്ഷത്രങ്ങൾ ഇലാഹുകളാണ്, ആരാധനക്ക് അർഹ ഇലാഹാണ് എന്ന വിശ്വാസ പ്രകാരമല്ല അവർ ചെയ്യുന്നത്. പക്ഷേ ഈ അഭിപ്രായത്തെ ഈ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി ഗണ്ണിക്കുകയാണ്, രണ്ട് വിഭാഗം നക്ഷത്ര പൂജകരുണ്ട്. എന്താണ് ഇഹ്ദാഹുമാതിൽ ഒന്ന് താഴ്ത്തക്കതു ഇലാഹിയത്തൽ കവാക്കിബ്, കൗക്കബുകൾ നക്ഷത്രങ്ങൾ ഇലാഹുകളാണെന്ന് വിശ്വസിച്ചിരുന്ന ഒരു വിഭാഗം നക്ഷത്ര പൂജകർ ഉണ്ട് എന്നാണ് ആര് പറയുന്നത്, ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. വഹും മങ്കാന ഖബറ ദുഹൂരിൽ ഇസ്ലാം, ഇസ്ലാം ആഗതമാകുന്നതിന് മുമ്പ് വരാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരിയത്ത് വരുന്നതിന് മുമ്പ്, വസ്തമറ മിൻഹും, അവർ അതിന് മുമ്പേ നക്ഷത്ര പൂജകരായിരുന്ന ആളുകളാണ്. വസ്തമറ മിൻഹും മനിസ്തമറ അലാ കുഫ്രിഹി, അവൻ ആ നിഷേധത്തിൽ തന്നെ തുടർന്നു, കാഫിരി കുഫ്രിയത്തിൽ തന്നെ തുടർന്നു ഇസ്ലാമിന് ശേഷവും, കാരണം അവർ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. അങ്ങനെയുള്ള നക്ഷത്ര പൂജകരുണ്ട് ഒരു വിഭാഗം. ഇനി മറ്റൊരു വിഭാഗം വസ്തമറ മിൻഹ വല്ലുഹ്ര, മറ്റേ വിഭാഗം മൻ ദഖല മിൻഹും ഫിൽ ഇസ്ലാം, ആ നക്ഷത്ര പൂജകരിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്ന ചിലരുണ്ട്. ഇനി അവരാണെങ്കിലോ അവിടെ അവര് നക്ഷത്രങ്ങളെ ബഹുമാനിക്കുന്നു, ആ ബഹുമാനം തുടർന്നു ആരാധന മാറ്റിവെച്ചു എങ്കിലും, അങ്ങനെ രണ്ട് വിഭാഗം ആളുകൾ നക്ഷത്ര പൂജകരിൽ ഉണ്ടെന്ന് ഇമാം പറയാം. وروى ذلك البيهقي من طريق إسحاق بن أيوب بن أحسان الواسطي عن أبيه عن ابن عيينة قال إذا كان يوم القيامة يحاسب الله عبده ويؤدي ما عليه من المظالم من عمله حتى لا يبقى له إلا الصوم فيتحمل الله ما بقي عليه من المظالم ويدخله بالصوم الجنة الجنة ومبنامة لكشنا الله إليك نوم بنا تغرط بريان الله كارنا نغلاني بارناك ده ഓരോ അഭിപ്രായങ്ങൾ പറയണം. അതിൽ ഒൻപതാമത്തെ വിഷണം അന്ന ജമീ അൽ ഇബാദാത്ത്, ജമീ എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാ എല്ലാ കുല്ലു അല്ലെ, മുഴുവൻ ആരാധനകളും. തൂഫിയ മിൻഹാ മവാലിമുൽ ഇബാദ്, അടിമകൾക്ക് എന്തായി മവാലിമ് ഉണ്ടാവുന്ന പരാതികൾ, ഒരടിമക്ക് മറ്റൊരടിമയെ സംബന്ധിച്ച് പരാതികൾ ഉണ്ടെങ്കിൽ ആ പരാതി പരിഹരിക്കാൻ വേണ്ടിയിട്ട് നൽകപ്പെടുന്നതാണ് എല്ലാ ഇബാദത്തുകളും. ഇല്ല സുയാമാ, എന്തൊഴികെ, നോമ്പൊഴികെ എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ പിന്നെ ഇവിടെ വെച്ച് ഒരു മനുഷ്യൻ ഒരാൾ ചീത്ത പറഞ്ഞു എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ പരദൂഷണം പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കാം. ആ പരദൂഷണം ആരെ പറ്റിയാണോ പറഞ്ഞത് അയാൾ അന്ത്യനാളിൽ വരും,
എന്നിട്ട് ഈ ആളുടെ എതിരിൽ പരാതി പറയും, അബ്ബേ ഇന്ന ആള് ഇയാൾ ഇന്ന ചീത്ത പറഞ്ഞിരുന്നു, ഇന്ന പരദൂഷണം പറഞ്ഞിരുന്നു, ഞാൻ ചെയ്യാത്ത കാര്യം, ഞാൻ ചെയ്ത കാര്യം ചെയ്ത കാര്യമാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള കൂട്ടിക്കുളത്തിൽ പറയുന്നത് എന്ത് പറയും, മറ്റുള്ള പറയുന്നത് എന്ത് പരദൂഷണം എന്ന് പറയും അല്ലേ. ഇല്ലാത്തതാണെങ്കിൽ അത് കളവുമായി. അപ്പോൾ അങ്ങനെയൊക്കെ എന്നെ പറ്റി പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ എന്നെ അടിച്ചിരുന്നു, എന്നെ ആക്രമിച്ചിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ അള്ളാഹു എന്ത് ചോദിച്ചാൽ ഇവൻ്റെ നന്മകൾ, നന്മ കുറെ പ്രവർത്തിച്ച ആളായിരിക്കും ഒരു പക്ഷെ, അയാളെ നന്മകൾ എടുത്തിട്ട് ആർ കൊടുക്കും, ആ ഈ പരദൂഷണം പറയപ്പെട്ടത് ആരെ പേരിലാണോ പറഞ്ഞത് ആ ആൾക്ക് കൊടുക്കും, പകരം പകരം കൊടുക്കും, കോമ്പൻസേഷൻ, നഷ്ടപരിഹാരം ഇവിടെ പറഞ്ഞതിനുള്ള നഷ്ടപരിഹാരം കൊടുക്കണ്ടേ. അപ്പോൾ അതാണ് തണ്ടം കൊടുക്കുക എന്നറിയാം, എന്ത് കഫാറത്ത് തണ്ടമായിട്ട് കൊടുക്കുക. അങ്ങനെ പിന്നെ ഈ അടിമകളുടെ പരാതികൾക്ക് പരിഹാരം ഇങ്ങനെ ചെയ്യാറുണ്ട്, എന്ത് ചെയ്യും അള്ളാഹു. അപ്പോൾ പക്ഷെ സൗമ് നോമ്പ് അങ്ങനെ എടുക്കൂല എന്നുള്ളതാണ്, ഇങ്ങനെ തണ്ടമായിട്ട് നോമ്പ് എടുക്കാറില്ല എന്നതാണ് ഈ പറയുന്നത്. ഇനി അതിന് ഉപോത്പേദകമായിട്ടുള്ള ഒരു ഹദീസ് ഇവിടെ പറയുന്നുണ്ട്, ഇബിന് ഉയൈനയിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടാണ്, ഇബിന് ഉയൈന അവരിൽ നിന്നുള്ള റിപ്പോർട്ട്. കല അദ്ദേഹം പറഞ്ഞു, ഇദാ കാന യൗമുൽ ഖിയാമത്തി അന്ത്യനാളായാൽ യുഹാസിബുല്ലാഹു അബ്ദഹു തൻ്റെ അടിമയെ അള്ളാഹു വിചാരണ ചെയ്യും, ഹിസാബ് അല്ലേ, ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ അല്ലേ, മുഅ്മിനുകൾക്ക് പോലും ലഘുവായ വിചാരണയുണ്ട് അല്ലേ, എന്ത് അബ്ദഹു വയുഅദ്ദീ മാ അലൈഹി മിനൽ മളാലിമി മിൻ അമലിഹി അവൻ്റെ അമലുകളിൽ നിന്ന് പരാതിക്കാർക്ക് ഉള്ള കാര്യങ്ങൾ വിഹിതം അള്ളാഹു എന്ത് ചെയ്യും കൊടുക്കും. അവന് നോമ്പല്ലാതെ ഒന്നും അവശേഷിക്കാത്തൊരു ഘട്ടം വരുന്നത് വരെ, കാരണം ഒരാൾ കുറേ മറ്റുള്ളവരെ പറ്റി കുറ്റം പറഞ്ഞിങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ നല്ല നിസ്കാരം നോമ്പൊക്കെ ഉള്ള ആളാണ്, കുറേ സുന്നത്ത് നോമ്പും ഒക്കെ അനുഷ്ഠിക്കുന്ന ദിക്റൊക്കെ ചെല്ലുന്ന ആളാണ്, പക്ഷേ അയാൾക്കൊരു സ്വഭാവം ഉണ്ട് മറ്റുള്ള ആൾക്കാരെ കുറ്റം പറഞ്ഞ് നടക്കുക, മറ്റുള്ള ആൾക്കാരുടെ കുറ്റം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുക, അത് പലർക്കും സംഭവിക്കുന്നൊരു പ്രശ്നമാണ്. അപ്പോൾ ആ ആളിവിടെ പരാതിയേറ്റ് വരും ഇവിടെ അന്ത്യനാളിൽ അള്ളാഹുവിൻ്റെ അടുത്ത്. അപ്പോൾ അവൻ്റെ അമലുകളെല്ലാം അള്ളാഹു എന്ത് ചെയ്യും, ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കണക്കനുസരിച്ച് ഇങ്ങനെ ഓരോരുത്തർക്കും ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും, അവസാനം ഇയാൾക്കൊന്നും ബാക്കി ഉണ്ടാവില്ല. ഇല്ല സോ ഹത്താലായ ബക്കാലഹു ഇല്ല സോ നോമ്പൊഴുകിയ ഒന്നും ബാക്കിയാകാത്ത ഘട്ടത്തിൽ ഫയതഹമ്മലല്ലാഹു മാ ബഖിയ അലൈഹി മിനൽ മവാലിം പിന്നെയും പരാതി ബാക്കി ഉണ്ടാവും, ആ ബാക്കി ഉണ്ടെങ്കിൽ ആ ബാക്കിയുള്ള പരാതികൾ എന്ത് ചെയ്യും അള്ളാഹു ഏറ്റെടുക്കും, അള്ളാഹു സ്വയം അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കും. വയദ്ഖിലുഹു ബിസ്സൗമി അൽജന്ന നോമ്പ് കാരണമായി അയാൾ എന്ത് ചെയ്യും അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും, അദ്ഖല യദ്ഖിലു അല്ലേ പ്രവേശിപ്പിക്കും എന്നൊരു റിപ്പോർട്ട് ഒരു ഹദീസ് ഉണ്ട്, ഇബ്നു ഉയൈനയുടെ ഹദീസാണ്. ഇനി ഇദാ കാന യൗമുൽ ഖിയാമത്തി യുഹാസിബുല്ലാഹു അബ്ദഹു പറഞ്ഞു നമ്മൾ ഞാനത് ഖാല ഖുർത്തുബി ഖദ് കുന്തു ഇസ്തഹ്സൻതു ഹാദൽ ജവാബ ഇലാ അൻ ഫക്കർതു ഫീ ഹദീസിൽ മുഖാസ്സതി ഫവജദ്തു ഫീഹി ദിക്റ സൗം ഫി ജുംലത്തിൽ അഅമാൽ ഹൈസു ഖാല മുഫ്രിസു അല്ലദി യതി യൗമുൽ ഖിയാമത്തി ബിസ്വലാത്തിൻ വസദഖത്തിൻ വസിയാമിൻ ويأتي وقد الشتم هذا وضرب هذا وأكل مال هذا الحديث وفيه فيؤخذ لهذا من حسناته ولهذا من حسناته فإذا فريت حسناته قبل أن يقضي ما عليه أخذ من سيئاتهم فطرحت عليه ثم طرح في النار فظاهره أن الصيام مشترك مع بقية الأعمال في ذلك يعني إذن opposing view ഇതിനെതിരായിട്ടുള്ള അഭിപ്രായമുണ്ട്. അതായത് ഖാല ഖുർത്തുബി ഖുർത്തുബി ഇമാം പറയും ഖദ് കുന്തു ഇസ്തഹ്സൻതു ഹാദൽ ജവാബ് ഈ മറുപടി ഇത് ശരിയാണെന്ന് ഞാൻ ധരിച്ചിരുന്നു ഇലാ അം ഫക്കർത്തു ഫി ഹദീസിൽ മുഖാസ മുഖാസ കോമ്പൻസേഷൻ ഇങ്ങനെ തണ്ടം കൊടുക്കുന്നത് സംബന്ധിച്ച് പ്രതികാര ഈ പരാതിക്കാർക്ക് അല്ലേ ഇതിനെ സംബന്ധിച്ചുള്ള ഹദീസ് അക്കാര്യത്തിൽ ഞാൻ ചിന്തിക്കുന്നത് വരെ ഇങ്ങനെ ഫവജത്തു ഫീഹി ദിക്റ സൗം അപ്പം ഞാൻ നോമ്പിനെയും അവിടെ പരാമർശിക്കുന്നതായിട്ട് കണ്ടു ഫി ജുംലത്തിൽ അമാൽ അമലുകളുടെ മൊത്തം കൂട്ടത്തിൽ നോമ്പിനെയും പരാമർശിച്ചതായിട്ട് കണ്ടു എന്ത് ഇങ്ങനെ തിരിച്ചു കൊടുക്കുന്നില്ലേ തണ്ടം കൊടുക്കുന്നില്ലേ അതിൽ ആ കൂട്ടത്തിൽ അമലുകളുടെ കൂട്ടത്തിൽ നോമ്പിനെയും പരാമർശിച്ചതായിട്ട് കണ്ടു ഹൈസൊക്കാൽ ഇങ്ങനെ പറഞ്ഞത് ഇപ്പോലെ ഹദീസ് പറയാണ് ഇനി ആര് കുർത്ത് ഭീമാൻ പറയാണ് അൽ മുഫ്ലിസുല്ലദി യതി യൗമൽ ഖിയാമ അന്ത്യനാളിൽ മുഫ്ലിസ് വരും ആരാ മുഫ്ലിസ് മനിൽ മുഫ്ലിസ് മുഫ്ലിസ് എന്ന് പറഞ്ഞാല് പാപ്പരായ എന്താണ് പറ ഒന്ന് ആവർത്തിച്ച് പറയാം ഞാൻ പറയണ നിങ്ങളായിട്ട് പറ എന്തേ മുഫ്ലിസ് എന്നാലേ പഠിക്കുള്ളൂ മുഫ്ലിസ് എന്ന് പറഞ്ഞാല്
നേരത്തെ പഠിച്ചതല്ല, പക്ഷെ ഒന്നുകൂടി ഉറച്ച് പറയും. മുഫ്ലിസ് എന്ന് പറഞ്ഞാല് പാപ്പരായവൻ, പാപ്പരായ ആള് പറയുന്നത്, ബാങ്ക്രപ്റ്റ് എന്ന് പറയും. അതായത് അയാൾക്ക് ഒന്നുമില്ല, അയാൾ ഉള്ളതെല്ലാം നഷ്ടപ്പെട്ട ആളാണ്. എന്ത് നേരത്തെ സമ്പത്തൊക്കെ ഉണ്ടായിരുന്ന ആള് പിന്നെ എല്ലാം നഷ്ടപ്പെട്ടു പോയി, എല്ലാം പോയി. അങ്ങനെയുള്ള ആളെന്താ പറയും, പാപ്പർ എന്ന് പറയും. ഒന്നാണ് പി എ യു പി ഇ ആർ, പാപ്പർ, 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 ബാങ്ക്രപ്റ്റ് എന്നൊക്കെ പറയും. അപ്പോ പാപ്പരായ ആള് ആരാണ്? ആ പാപ്പരായ ആളെന്ത് ചെയ്യും? അല്ലത് യൗമൽ ഖിയാമ, അന്ത്യനാളിൽ വരും. ഇവിടെ പാപ്പരാരാ നമ്മൾ ഈ ഹദീസ് വായിക്കുമ്പോൾ മനസ്സിലാവും. പണം നഷ്ടപ്പെട്ട ആളല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ബി സ്വലാത്തിൻ, അയാൾ എന്തുകൊണ്ടാ വരുന്നേ? സ്വലാത്ത്, നമസ്കാരം. അയാൾ കുറെ നിസ്കരിച്ചിട്ടുണ്ട്, ആ നിസ്കാരം കൊണ്ടുവരും. വാ സദഖത്തിൻ, ആ സദഖ ചെയ്ത് ഉറക്കെ പറയണേ കേട്ടാ. വാ സിയാമിൻ, ആ നോമ്പ്, നിസ്കാരവും നോമ്പും സദഖയും ഒക്കെ അയാൾ ചെയ്ത നല്ല കാര്യങ്ങളൊക്കെ പാടാൻ പറ്റി ഭണ്ഡാരേറ്റ് വരും. വയത്തീ, അങ്ങനെ അയാൾ വരുമ്പം വക്കത്ത് വേറെ ആൾക്കാർ വരും വക്കത്ത് ശത്തമഹാദ, എന്നിട്ട് വന്ന ആൾ പറയുന്നത് വേറെ ആൾ വന്നിട്ട് ഇയാൾ എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ടേ, ശത്തമാറിനാല് ചീത്ത പറഞ്ഞിട്ടുണ്ട്. വാ നറബഹാദ, ഇയാൾ എന്നെ അടിച്ചിട്ടുണ്ട്, വേറെ ആൾ പറയും. വാ അക്കല മാലിഹാദ, ഇയാള് ആ എന്റെ ധനം അപഹരിച്ചിട്ടുണ്ട്, ധനം തിന്നിട്ടുണ്ടാണ്, ധനം അപഹരിച്ചിട്ടുണ്ട് കേട്ടോ. അൽ ഹദീസ്, ആ ഹദീസ് ഇങ്ങനെ പറയാണ്. വഫീഹി, ആ ഹദീസിലുണ്ട്. ഫയുഅഖദു ലിഹാദാ, അപ്പോ ഇയാൾക്ക് വേണ്ടി നൽകപ്പെടും, എടുക്കപ്പെടും. മിൻ ഹസനാത്തിഹി, അയാളുടെ എന്തിൽ നിന്ന്? ആ നന്മകളിൽ നിന്ന്. ഹസനത്തിൻ ജമ്മ് ഹസനാത്ത്, വലിഹാദാ മിൻ ഹസനാത്തിഹി, മറ്റേയാൾക്ക് അയാളെ മറ്റു നന്മകളിൽ നിന്നും. അപ്പൊ ഓരോരുത്തർക്കും ഇങ്ങനെ കൊടുക്കുകയാണ് അള്ളാഹു. എന്ത് പകരം? നീ ഇയാളെ ഇവിടുന്ന് ചീത്ത പറഞ്ഞല്ലേ, അപ്പൊ ആ ചീത്ത പറഞ്ഞതിന് ഒരു പരിഹാരം തന്നെ അത്. അള്ളാഹു എന്ത് ചെയ്യാ, ഇയാളെ നന്മകളിൽ നിന്ന് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഫൈദാ ഫനിയത്ത് ഹസനാത്തുഹു, ഫനാ എന്ന് പറഞ്ഞ എന്താർത്ഥം? നശിച്ചു എന്നാണ്. ഫനാ ഉൻ, നാശം. ഫിനാ എന്ന് പറഞ്ഞ മുറ്റാണ്ട്ടോ, ഫനാ നാശ്. ആ അപ്പം ഫനാ ഫനിയത്ത് ഹസനാത്തുഹു, അവന്റെ നാ ഹസനത്തുകളൊക്കെ അങ്ങ് നശിച്ചു തീർന്നു കഴിഞ്ഞാൽ, കബില അയ്യുമാ അലേഹി, അയാളുടെ മേലുള്ള ബാധ്യതകൾ തീരുന്നതിന് മുമ്പ്. എന്ന് പറഞ്ഞാൽ കൊടുക്കേണ്ട ആൾക്കാർക്കൊക്കെ കൊടുത്തു തീർന്നിട്ടില്ല, അതിന് മുമ്പ് ഇയാളെ നന്മ തീർന്നു കഴിഞ്ഞ്. പക്ഷെ ഇനി ചീത്ത പറഞ്ഞൊക്കെ ബാക്കിയുണ്ട്. അതാണ് മറ്റുള്ളവരെ ചീത്ത പറയുന്നതും മറ്റുള്ളവരെ ആക്ഷേപിക്കുന്നതും മറ്റുള്ളവരെ കുറിച്ച് ദുർവിചാരങ്ങൾ ഉണ്ടാകുന്നൊക്കെ മോശം, അതൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കും. നമ്മൾ അത്ര അമല ചെയ്താലും അതൊന്നും അവസാനം ചെല്ലുമ്പോൾ കാണില്ല. നമ്മൾ വിചാരിക്കും അവിടെ കുറെ ഉണ്ട്, നമ്മൾ ചെയ്ത കുറെ കാര്യങ്ങൾ നന്മകളുണ്ട് എന്ന് വിചാരിച്ച് അവിടെ ചെല്ലുമ്പോൾ അതൊന്നും കാണൂല. കാര്യം എന്താ, ഇതാണ് സംഭവം കേട്ടാ. അപ്പോ അപ്പൊ അയാളടുത്തുള്ള നന്മകളൊക്കെ കഴിഞ്ഞു, പിന്നെന്ത് ചെയ്യും? അള്ളാഹു ഉഹിദ, എടുക്കപ്പെടും. മിൻ സയ്യിആതിഹിം, അയാളുടെ ആ ഉറക്കെ പറഞ്ഞു പറഞ്ഞ ശരി, തെറ്റുകളിൽ നിന്ന്. ഹസനാത്തല്ല നന്മ, സയ്യിആത്ത് എന്താണ്? ആ തെറ്റുകൾ, അയാൾ തിന്മകളിൽ നിന്ന്, അയാൾ തിന്മകളിൽ നിന്ന് എടുക്കപ്പെടും. കാരണം നന്മയൊക്കെ തീർന്നു. ഇനി അയാൾക്ക് ഇനി ആൾക്കാർ ബാക്കി ക്യൂ നിൽക്കുകയാണ്. എന്ത്, ഇയാൾക്കെതിരെ പരാതിയായിട്ട് ക്യൂ നിൽക്കുക, അപ്പൊ അവർക്ക് കൊടുക്കണ്ടേ? അപ്പൊ നോക്കുമ്പോൾ നന്മകളൊന്നുമില്ല. അപ്പൊ എന്ത് ചെയ്യും? അയാളുടെ തിന്മകളിൽ നിന്ന് അള്ളാഹു എടുക്കും. എടുത്തിട്ട് എന്ത് ചെയ്യും? അല്ല, അവരുടെ അയാളുടെ അല്ല, ഈ വന്ന ആളുകളുടെ തിന്മകളിൽ നിന്ന് എന്ത് ചെയ്യും? എടുക്കും. ഇയാളുടെ തിന്മകളല്ല, വന്ന ആളുകൾ പരാതിക്കാരുടെ തിന്മകളിൽ നിന്ന് എടുത്തിട്ട് ഫത്തുരിഹത്ത് അലൈഹി, അതൊക്കെ അയാൾക്ക് ചാർക്കപ്പെടും. ഈ തെറ്റൊക്കെ ഇയാളുടെ പേരിൽ അക്കൗണ്ടിൽ ആക്കും. മനസ്സിലായില്ലേ? സുമ്മത്തൂരി ഹഫിന്നാർ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പം ആമീൻ. അപ്പം പിന്നെ അവെന്ത് ചെയ്യും? നരകത്തിൽ എറിയപ്പെടും. അപ്പൊ അതിൽ നിന്ന് വ്യക്തമാകുന്നത് അന്നസ്വിയാമ മുഷ്തരിക്കും ബഖയ്യത്തിൽ ആമാരി ഫിദാലിക്, ഇക്കാര്യത്തിൽ, ഈ തണ്ടം കൊടുക്കുന്ന കാര്യത്തിൽ മറ്റുള്ള അമലുകളുടെ കൂടെ അവശേഷി മറ്റുള്ള അമലുകളുടെ പോലെ തന്നെ സ്വിയാമും ഉൾപ്പെടും എന്നാണ് ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാകുന്നത് കേട്ടോ. അതുകൊണ്ടാണ് കുർത്തുബീമാം അതിന് ഗണ്ണിച്ചിരിക്കുന്നത്. ഇനി കൊൽത്തു, ഇനി ഞാൻ പറയാം. ഞാൻ എന്ന് പറഞ്ഞാൽ ആരാ? ഞാനല്ല, ആരാ? ഇബ്നു, ഇത് പറഞ്ഞ മനസ്സിലായില്ല, ആരാ? ഇബ്നു ഹജർ അലസ്കലാനി, ഇബ്നു ഹജർ അലസ്കലാനി. കാരണം ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹിയുടെ ഷറഹാണ് നമ്മൾ നോക്കുന്നത് അല്ലേ. കൊൽത്തു ഇൻ തബത ഖൗലു ഇബ്നു ഉയൈന അംകന തഖ്സീസു സിയാം മിൻ ദാലിക فقد استدل له بما رواه احمد من طريق حماد بن سلمة عن محمد بن زياد عن ابي هريره رفعه كل العمل كفاره الا الصوم الصوم لي وعن اجزي به كذا رواه ابو داود الطيالسي في مسنده عن شعبه عن محمد بن زياد ولفظه قال ربكم تبارك وتعالى كل العمل كفاره الا الصوم
ورواه قاسم بن أصبع من طريق أخرى عن شعبة بلفظ ما بلفظ كل ما يعمله ابن آدم كفارة له إلا صوم وقد أخرجه المصنف في التوحيد عن آدم عن شعبة بلفظ يرويه عن ربكم قال لكل عمل كفارة والصوم لي وأنا أجزي به فهذا في الاستثناء وكذا رواه أحمد عن عنذر عن شعبة لكن قال كل العمل كفارة وهذا يخالف رواية آدم لأن معناها إن لكل عمل من المعاصي كفارة من الطاعات ومعنى رواية عنذر كل عمل من الطاعات كفارة للمعاصي وقد بين الإسماعيلي الاختلاف فيه في ذلك على شعبة وأخرجه من طريق عنذر بذكر الاستثناء فاختلف فيه أيضا على عنذر فالاستثناء المذكور يشهد لما ذهب إليه ابن عيينة لكنه وإن كان صحيح السند فإنه يعارضه حديث حذيفة فتنة الرجل في أهله وماله وولده يكفرها الصلاة والصيام والصدقة ولعل هذا هو السر في تعطيب البخاري لحديث الباب في باب الصوم الصوم كفارة وأورد فيه حديث حذيفة وصادق وجه الجمع بينهما في الكلام على الباب الذي يليه إن شاء الله تعالى إذن سورك مرحبا ابن حجر الله برينا ഇവന് ഒഴിയുടെ ഹദീസ് സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ സോം ഒഴിവാണെന്നാണ് പറഞ്ഞത് തണ്ടം അല്ലേ നോമ്പിനെ തണ്ടം കൊടുക്കുന്നതിൽ നിന്നും പ്രത്യേകമായി ഒഴിവാക്കപ്പെടുമെന്ന വീക്ഷണം സാധ്യമാണ്. ഇനി ഇമാം അഹമ്മദ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയ അബൂ ഹുറൈറയുടെ ഹദീസിൽ കുല്ലുൽ അമരി കഫാറത്തുൻ ഇല്ല സൗം നോമ്പ് ഒഴികെ എല്ലാ അമലുകളും കഫാറത്തായിട്ട് എടുക്കപ്പെടും. കഫാറത്ത് എന്ന് പറഞ്ഞാൽ തണ്ടം കൊടുക്കുക, പകരം കൊടുക്കുകയാണ് കേട്ടോ. അസൗമുലി നോമ്പിനേക്കുള്ളതാണ്, വാനാജി ബിഹി ഞാൻ ആണ് അതിന് പ്രതിഫലം എന്ന ഹദീസ് വന്നിട്ടുണ്ട്. ഇനി വേറെ ഹദീസ് വന്നത് അബൂദത്തയാലൂസി തന്റെ മുസ്ലിം രേഖപ്പെടുത്തിയ കാല റബ്ബുക്കും തബാറക തആല നിങ്ങളുടെ റബ്ബ് തബാറക തആല എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞിരിക്കുന്നു കുല്ലുൽ അമലി കഫാറത്തുൻ ഇല്ല സൗം അവിടെ തന്നെ എല്ലാ അമലുകളും നോമ്പഴുകിയ കഫാറത്തായിട്ട് നൽകപ്പെടാവുന്നതാണ് എന്നുള്ളതാണ്. വേറെ ഒരു റിപ്പോർട്ടിൽ ഷോബയുടെ റിപ്പോർട്ടിൽ കുല്ലമായ അമലുഹു ഇബ്നു ആദം കഫാറത്തുല്ലഹു ഇല്ല സൗം ആദം സന്തതി പ്രവർത്തിക്കുന്നതെല്ലാം കഫാറത്താണ് അവന് ഇല്ലസവും നോമ്പ് ഒഴികെ. കിതാബ് തൗഹീദിൽ ഒരു വചനം ഒരു റിപ്പോർട്ടുണ്ട് ലിക്കുല്ലി അമലിൻ കഫാറത്തുൻ എല്ലാ അമലിനും കഫാറത്തുണ്ട് വസ്സൗമുലി നോമ്പനിക്കുള്ളതാണ് വാനാജിസിബിഹി ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത്. കുല്ലുൽ അമരി കഫാറത്തുൻ എന്നുള്ള കുല്ലു അമലി കഫാറത്ത് എന്ന് പറയുമ്പോൾ അവിടെ ഇല്ല സോം എന്നുള്ളത് ഒഴിവാക്കിയിട്ടുണ്ട്, ഇല്ല എന്നുള്ള ഇസ്തിഷ്ണാവിൻ്റെ അറഫ് ഒഴുകിയ എന്നുള്ളത് ഒഴിവാക്കിയിട്ടാണ് ആ റിപ്പോർട്ടിലുള്ളത്. ഇനി ഇത് ശരി, ആദമിൻ്റെ റിപ്പോർട്ടിൻ്റെ സാരം തെറ്റായ എല്ലാ അമലുകൾക്കും അള്ളാഹുവിന് വഴിപ്പെട്ട് ചെയ്യുന്ന അമലുകളിൽ തണ്ടമുണ്ട് എന്നാണ്. ഉന്ദറിൻ്റെ റിപ്പോർട്ടിൻ്റെ സാരം അള്ളാഹുവിന് വഴിപ്പെട്ട് ചെയ്യുന്ന എല്ലാ അമലുകളും തെറ്റായ പ്രവർത്തികൾക്ക് തണ്ടമായി വരുന്നതാണ് എന്നുള്ളതാണ്. ഫിത്നത്തുർ റജുലി ഫി അഹ്ലിഹി വമാലിഹി വവലദിഹി യുകഫ്ഫിറുഹ സ്വലാത്ത് വസ്സിയാമു വസ്സദഖ വേറെ റിപ്പോർട്ട്. ഒരു വ്യക്തിക്ക് തൻ്റെ കുടുംബത്തിലോ തൻ്റെ സമ്പത്തിലോ തൻ്റെ സന്താനത്തിലോ ഉണ്ടാകുന്ന വിപത്ത് അല്ലെ ആപത്ത് ഫിത്തിന അത് നിസ്കാരം ദാനധർമ്മം പിന്നെ എന്നിവയാലൊക്കെ പരിഹരിക്കപ്പെടുന്നതാണ്. എന്തെങ്കിലും പ്രശ്നം ഒരാൾക്കുണ്ടായാൽ അത് പരിഹരിക്കപ്പെടുന്നത് അത് അമലുകൊണ്ട് അയാൾക്ക് പരിഹാരമാകുന്ന അങ്ങനത്തെ കഫാറത്താണ് പറയുന്നത് കേട്ടോ. ഇനി ഇത് സംബന്ധിച്ച് പിന്നെ വിശദമായിട്ട് പിന്നീട് പറയുന്നതാണ് ഈ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ആഷിറുഹ അന്ന സൗമ ലാ യദ്ഹറു ഫതക്തുബുഹു അൽ ഹഫളതു കമാ തക്തുബു സായിറൽ അഅമാലി വസ്തനദ ഖായിലുഹു ഇലാ ഹദീസിൻ വാഹിദ് ഔറദഹു ഇബ്നുൽ അറബി ഫിൽ മുസൽസലാത്ത് വലഫ്ഹു ഖാല അല്ലാഹു അൽ ഇഖ്ലാസു സിർറു മിൻ സിർറി استودعته قلب من احب قلب من احب لا يطلع عليه ملك فيكتبه ولا شيطان فيفسده ويكفي في رد هذا القول الحديث الصحيح في كتاب الحسنه لمن هم بها وان لم يعملها فهذا ما وقفت عليه من الاجوبه وقد بلغني ان بعض العلماء بلغها الى اكثر من هذا وهو الطارقان في حظائر القدس ലഹു വലമഖിഫ് അലി നോമ്പ് പുറത്തേക്ക് വെളിവാകുന്ന ഒരു കാര്യമല്ല എന്നതാണ് പത്താമത്തെ കാരണം. നോമ്പ് ഉണ്ടോന്നുള്ള പുറത്തേക്ക് വെളിവാകുന്ന കാര്യം ഇഖ്ലാസ് അല്ലെങ്കിൽ ആത്മാർത്ഥത എൻ്റെ രഹസ്യത്തിൽപ്പെട്ട ഒരു രഹസ്യമാണെന്ന് അള്ളാഹു പറയുന്നു. ആത്മാർത്ഥത ഒരാൾക്ക് ആത്മാർത്ഥത ഉണ്ടോ അല്ലേ എന്നുള്ളത് നമുക്കറിയില്ല, അള്ളാഹുവിന് മാത്രമേ അറിയുന്നതാണ്. അപ്പോൾ അത് അള്ളാഹുവിൻ്റെ സിറിൽ പെട്ടതാണ്, അള്ളാഹുവിൻ്റെ രഹസ്യത്തിൽ പെട്ട ഒരു കാര്യമാണെന്ന് അള്ളാഹു പറയും. നീ അതേപോലെ അള്ളാഹു പറയണം എന്ത്
ഞാൻ ഇഷ്ടപ്പെടുന്നവന്റെ കൽബ് ഞാൻ ഏറ്റെടുക്കും. ഞാൻ ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അവന്റെ കൽബ് ഹൃദയം ഞാൻ ഏറ്റെടുക്കും. അത് ഒരു മലക്കിനും വെളിവാകുകയോ മലക്ക് എടുകയോ ചെയ്യില്ല അവന്റെ നിയത്ത്. ഒരു പിശാചും അതിനെ ഫസാദാക്കില്ല എന്നും ഉള്ളൊരു റിപ്പോർട്ടുണ്ട്. അങ്ങനെ ഒരു വചനം ഇബ്നുൽ അറബി രേഖപ്പെടുത്തിയിട്ടുണ്ട്, അള്ളാഹു പറയുന്നതായിട്ടുള്ള ഖുർആനല്ല കേട്ടോ. എന്നാൽ ഒരാൾ നന്മ ഉദ്ദേശിച്ചാൽ തന്നെ അത് ചെയ്തില്ലെങ്കിലും അതൊരു നന്മയായി രേഖപ്പെടുത്തപ്പെടുന്ന ഹദീസ് നമ്മൾ നേരത്തെ സ്വഹീഹായ ഹദീസ് പഠിച്ചിട്ടുണ്ട്. എന്ത്, ഒരാളൊരു ഹം ഉണ്ടായാൽ മതി, ഹമ്മ് ഒരു ഹസനത്ത് ചെയ്യാൻ ഒരു നന്മ ചെയ്യാൻ ഒരു ഹമ്മുണ്ട് എങ്കിൽ തന്നെ അതിന് എന്ത് പ്രതിഫലം ഒരു ഹസനത്തായിട്ട് രേഖപ്പെടുത്തപ്പെടുന്നു പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ നിയത്ത് അങ്ങനെ അഖ്ലാസ് ഇത് മലക്ക് രേഖപ്പെടുത്തില്ല എന്നുള്ള വീക്ഷണം ശരിയാവൂല ആ റിപ്പോർട്ട് അല്ലേ. അപ്പം മറ്റേ ഈ ഹദീസ് ആണെങ്കിൽ സ്വഹീഹ ഹദീസും ആണ്. ഇനി واتفقوا على ان المراد بالصيام هنا صيام من سلم صيامه من المعاصي قولا وفعلا. ഇനി പണ്ഡിതന്മാർ ഏകോപിച്ചിരിക്കുന്നു എന്ത്, നോമ്പ് ഇവിടെ നോമ്പിന് അള്ളാഹു ആണ് പ്രതിഫലം നൽകുക, നോമ്പ് അള്ളാഹുവിനുള്ളതാണെന്ന് നോമ്പിനെ അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞില്ലേ. ആ സിയാമ് എന്ത് സിയാമാണ് എന്ന കാര്യത്തിൽ തെറ്റുകളിൽ നിന്ന് വാക്കാലോ അല്ലെങ്കിൽ പ്രവൃത്തിയാലോ ഉള്ള തെറ്റുകുറ്റങ്ങളിൽ നിന്നൊക്കെ മാറി നിന്നിട്ടുള്ള നോമ്പാണ് ഈ നോമ്പ്. അങ്ങനെയുള്ള നോമ്പാണ് ആ നോമ്പിനാണ്, അങ്ങനത്തെ നോമ്പിനാണ് ഈ പ്രതിഫലം കിട്ടുന്നത് എന്നുള്ള കാര്യത്തിൽ എല്ലാ ഉലമാക്കളും ഏകകണ്ഠമായി അഭിപ്രായം പറഞ്ഞിരിക്കുന്നു, ഏകോപിച്ചിരിക്കുന്നു, ഇത്തഫഖു ഇത്തിഫാഖ് ഉണ്ടായിരിക്കുന്നു. ഇബ്നുൽ അറബി അൻ ബഅദി സുഹാദ് അന്നഹു മഖ്സൂസ് ബിസ്വിയാമി ഖവാസിൽ ഖവാസ് فقال ان الصوم على اربعه انواع صيام الغمام وهو الصوم عن الاكل والشرب والجماع وصيام خواص العوام وهو هذا مع اجتناب المحرمات من قول او فعل وصيام الخواص وهو الصوم عن غير ذكر الله وعبادته وصيام خواص الخواص وهو الصوم عن غير الله فلا فطرة لهم الى يوم القيامة وهذا مقام عال لكن في اصل المراد ني ابن العربي എന്നവർ ചില സുഹാദുകളിൽ നിന്ന് ഉദ്ധരിച്ചിരിക്കുന്നു. സുഹാദ് എന്ന് പറഞ്ഞാൽ സാഹിദുൻ ജമാണ് സുഹാദ്. സുഹുദ് എന്നൊരു പദം ഇസ്ലാമിക ടെർമിനോളജിയിൽ ഉള്ളൊരു പദമാണ്. സുഹുദ് സുഹുദ് എന്ന് പറഞ്ഞാൽ പരിത്യാഗം എന്ന്, എല്ലാം ഉപേക്ഷിക്കുക. ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നും വേണ്ടെന്നൊക്കെ അല്ല യഥാർത്ഥത്തിൽ. അള്ളാഹുവിന്റെ വജ്ഹാണ് ഉദ്ദേശം, അള്ളാഹുവിന്റെ വജ്ഹ് അല്ലാത്ത എല്ലാത്തിനെയും ഒഴിവാക്കുക. പരിത്യാഗി സാഹിദ്, അതിനെ സംബന്ധിച്ച് ഹിദായത്തുൽ അദ്കിയ ഇലാ തുരീഖത്തുൽ ഔലിയ എന്നൊരു ചെറിയ പുസ്തകമുണ്ട്, സൈനുദ്ദീൻ മഖ്ദൂം. ആ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഒരു പദ്യമാണ് കവിതകൾ അതിന്. വസ്ഹദ് വലാ ഫഖദുൻ ഇലാഖത ഖൽബിക ബിൽമാലി ലാ ഫഖദുൻ ലഹു തഖു അഖല. വസ്ഹദ്, നീ സുഹുദ് ഉള്ളവനാകൂ, പരിത്യാഗിയാകൂ. വസാ അത് എന്ന് പറഞ്ഞാൽ സുഹുദ് എന്താണ്, ഫഖദുൻ ഇല്ലായ്മ ചെയ്യലാണ്, എന്താണ് ഇല്ലായ്മ ചെയ്യലാണ്, ഇല്ലാതാക്കലാണ്. വൈലാഖത ഖൽബിക, വൈലാഖത്ത് ബന്ധം, എന്ത് ബന്ധം, കണക്ഷൻ. വൈലാഖത ഖൽബിക, എന്തിന്റെ ബന്ധം, ആ നിന്റെ ഹൃദയത്തിന്റെ ബന്ധം, എന്ത് നിന്റെ ഹൃദയത്തിന്റെ ബന്ധം ഇല്ലാതാക്കലാണ്. ബിൽ മാലി സമ്പത്തിനോട്, സമ്പത്തിനോട് നിന്റെ ഹൃദയത്തിനുള്ള ഒരു ആർത്തി, സമ്പത്തിനോടുള്ള ബന്ധം, ആ ബന്ധം ഇല്ലാതാക്കലാണ്. വസ്ഹദ് വലാ ഫഖദുൻ ഇലാഖത ഖൽബിക ബിൽമാലി ലാ ഫഖദുൻ ലഹു തകു അഖല. ലാ ഫഖദുൻ ലഹു, അവൻ സമ്പത്തില്ലാതിരിക്കലല്ല, സമ്പത്തുണ്ടായി വിചാരിച്ചിട്ട് പ്രശ്നമല്ല, സമ്പത്തിനോടുള്ള ബന്ധം, ആ ഹൃദയബന്ധം, ഹൃദയബന്ധം അള്ളാഹുവുമായിട്ടാണ് വേണ്ടത് അല്ലേ. അപ്പോൾ ഹൃദയബന്ധം, സമ്പത്തിനോടുള്ള ഹൃദയബന്ധം ഇല്ലാതാക്കലാണ്. അതിനെ ഭയങ്കരമായിട്ട് പൂജിക്കുക, സമ്പത്തിനെ പൂജിക്കുക, സമ്പത്തിനെ ബഹുമാനിക്കുക, സമ്പത്തിനെ പൂജിക്കുക, സമ്പത്തിനെ സ്നേഹിക്കുക. അപ്പോൾ ആ സുഹുദ് എന്ന് പറയുന്നത് അപ്പം എന്താണ്, അള്ളാഹുവിൻ്റെ വജ്ഹാണ് കാമിച്ചിക്കേണ്ടത്. സമ്പത്തിനോടുള്ള നിന്റെ ഹൃദയബന്ധം ഇല്ലാതാക്കലാണ് സുഹുദ്. എന്നാൽ സമ്പത്ത് ഇല്ലാതാവലല്ല. തകു അഖല, എങ്കിൽ നീ എന്താവും, അഖിലാവും. അഖിൽ ആ ബുദ്ധിയുള്ളവൻ, എന്താണ് ബുദ്ധിയുള്ളവൻ ആകും എന്നാണ്. അപ്പൊ അങ്ങനെയുള്ള സുഹാദുകൾ പറഞ്ഞു, സുഹാദുകളിൽ ചിലർ പറഞ്ഞിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടാണ് ഇബ്നുൽ അറബിയുടെ റിപ്പോർട്ട്. എന്താണ് അന്നഹു മഖ്സൂസും ബിസ്വിയാമി ഖവാസിൽ ഖവാസ്, ഖവാസിൽ ഖവാസിന്റെ നോമ്പ്
എന്നാണ് ഈ പ്രതിഫലം അള്ളാഹു പറഞ്ഞിരിക്കുന്നത് എന്നാണ് ഇബ്നുൽ അറബി പറഞ്ഞിരിക്കുന്നത്, അഭിപ്രായപ്പെടുന്നത്. അത് ബഹുഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായമല്ല, എന്നാലും ഒരു ഒറ്റപ്പെട്ട അഭിപ്രായമാണെങ്കിലും അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. എന്താണ് ഖവാസുൽ ഖവാസിൻ്റെ സൗമിനാണ് പ്രത്യേകക്കാരിൽ പ്രത്യേകക്കാരുടെ നോമ്പിനെ ഇത്തരം പ്രതിഫലം ലഭിക്കുക. അള്ളാഹു പറഞ്ഞ ഈ പ്രതിഫലം ലഭിക്കുന്നത് ആരുടെ നോമ്പിനാണ്? ഖവാസുൽ ഖവാസിൻ്റെ നോമ്പിനാണ്. ഇനി അദ്ദേഹം തുടർന്ന് പറയാണ്, ഫഖാല ഇന്ന സൗമ അല അർബഅത്തി അൻബാ, നോമ്പ് എത്ര തരം ഉണ്ട്? നാല് തരം ഉണ്ട്. അർബഅത്തി അൻബാ ആര് പറയുന്നു? ഇബ്നുൽ അറബി എന്നവർ പറയാണ് കേട്ടോ. വ സിയാമു ഏതൊക്കെയാണ്? സിയാമുൽ അവാം, ഒന്നെന്താണ്? സാധാരണക്കാരുടെ നോമ്പ്, സാധാരണ നോമ്പ്, അവാമുകളുടെ നോമ്പ്, അം ജമ്മു അവാം കേട്ടോ, കോമൺ പീപ്പിൾ, സാധാരണക്കാരുടെ നോമ്പ്. അതെങ്ങനെയാണ്? തീറ്റ, കുടി, ഭോഗം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക, അത് മാത്രം. അത് സാധാരണ നോമ്പ്, സാധാരണക്കാരുടെ നോമ്പ്, അതാണ് ഒന്നാമത്തെ നോമ്പ്. രണ്ടാമത്തെ ഐറ്റം ഏതാ? വസിയാമു ഖവാസുൽ അവാം, പ്രത്യേക സാധാരണക്കാരിൽ നിന്നുള്ള പ്രത്യേകക്കാർ, സാധാരണക്കാരിൽ നിന്നുള്ള പ്രത്യേകക്കാരുടെ നോമ്പ്, രണ്ടാമായിട്ട് രണ്ടാമത്തെ ഗ്രേഡിലുള്ള നോമ്പ്. വഹുവ ഹാദാ ഇജ്തിനാബിൽ മുഹറമാത്തി മിൻ ഖൗലിൻ ഔ ഫഅലിൻ, എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ തിന്നലും കുടിക്കലും ഭാവമൊക്കെ ഒഴിവാക്കുന്നത് കൂടാതെ മുഹറമാത്തെ, ഹറാമിയത്തായിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. ഏത് വാക്കാലോ പ്രവൃത്തിയാലോ ഉള്ള ഹറാമുകൾ ഒഴിവാക്കുക കൂടി ചെയ്യുക. അങ്ങനെയുള്ള നോമ്പ് അപ്പോൾ കുറച്ചും കൂടി ഗ്രേഡ് കൂടിയ നോമ്പാണ് അല്ലേ. എന്ത്? സാധാരണക്കാരിൽ പ്രത്യേകക്കാരുടെ നോമ്പ്, അതാണെന്ത്? സിയാമുൽ അവാമി അല്ല, സിയാമു ഖവാസുൽ അവാമ, സാധാരണക്കാരിൽ പ്രത്യേകക്കാർ. ഖവാസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകക്കാർ, അവാമ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാർ കേട്ടോ. മനസ്സിലായേ? ഖാസുൻ ആമു, ആമു എന്നാൽ പൊതുവായിട്ടുള്ളതാണ്, ഖാസ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ, പ്രത്യേക കേസ് കേട്ടോ. ഇനി അടുത്ത ഇനം, സിയാമുൽ ഖവാസ്. ഇനി പ്രത്യേകക്കാരുടെ നോമ്പ്, എന്നിട്ട് സാധാരണക്കാരുടെ നോമ്പ്, സാധാരണക്കാരിൽ പ്രത്യേകക്കാരുടെ നോമ്പ്, ഇനി പ്രത്യേകക്കാരുടെ നോമ്പ്. അതെങ്ങനെയാ? അസ്സൗമു അൻ ഗൈരി ദിക്രില്ല വ ഇബാദത്തി, അള്ളാഹുവിൻ്റെ സ്മരണയും ഇബാദത്തും അല്ലാതെ ഒന്നും വരുത്തി, അങ്ങനെയുള്ള നോമ്പ്, അല്ലാത്ത ഇല്ലെന്നൊക്കെ അവർ വിട്ടു നിൽക്കുന്നു. അത് ഇനി സിയാമു ഖവാസുൽ ഖവാസ്, അവർക്കുള്ളതാണ് ഈ പ്രതിഫലം എന്ന് പറഞ്ഞല്ലോ. ആ ഖവാസുൽ ഖവാസ് ആരാണ്? പ്രത്യേകക്കാരിൽ പ്രത്യേകമാണ്. വഹു അസ്സൗമു അൻ ഗൈരില്ല വല ഫലാഫി തുറയഹും ഇല യുമുട്ടിയ, അന്ത്യനാൾ വരെ അവർക്ക് നോമ്പ് മുറിക്കുന്നില്ല, എന്നാൽ അവരൊന്നും കഴിക്കുന്നില്ല എന്നുള്ളതൊന്നല്ല ഞാൻ അർത്ഥം. അതായത് ഭക്ഷണം കഴിക്കുക എന്നുള്ളതെന്നൊരു വിഷയമായിട്ട് അവർ പരിഗണിക്കുന്നില്ല. നാളേക്ക് എന്ത് എനിക്ക് ഭക്ഷണം ഉണ്ടാവുമോ? ഇന്നിപ്പോൾ അരി ഉരി അരിയേ ഉള്ളൂ, നാളൊക്കെ അടുത്ത സമയത്തിന് ഭക്ഷണം ഉണ്ടാവുമോ? അങ്ങനെയുള്ള ചിന്ത അവൻ്റെ മനസ്സിൽ വരില്ല. കാരണം തവക്കുല ശക്തമായ ആളുകൾ, അള്ളാ അള്ളാ എന്നുള്ള ചിന്ത മാത്രമുള്ള ആളുകൾ, മനസ്സിലായില്ലേ? അതാണ് ഇവർ പറയുന്നത് കേട്ടോ. അങ്ങനെയുള്ള വഹദാ മഖാമൻ ആൽ, ഇത് വളരെ ഉന്നതമായ ഉദാത്തമായ സ്ഥാനമാണ്, അങ്ങനെയുള്ളവർക്കാണ് ഈ പ്രതിഫലം എന്ന് ഇബ്നുൽ അറബി പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഹദീസിലെ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്, സഹീഹ് ഹദീസുകളിൽ നിന്ന് മനസ്സിലാകുന്നത് എന്താണ്? മഅസി, തെറ്റുകളിൽ നിന്നെല്ലാം മാറി നിന്നാൽ ഈ പ്രതിഫലം ലഭിക്കും എന്നാണ് മനസ്സിലാകുന്നത്. അതിവിടെ പറയുന്നുണ്ട് എന്ത്? ലാക്കിൻ ഫി ഹസ്റിൽ മുറാദ് മിനൽ ഹദീസ് ഫാദന്നവും നദറിൻ ലാ ഇഖ്ഫാ വഖറ, അപ്പോൾ അങ്ങനെ പിന്നെ കിട്ടുന്നുള്ളതാണ് നമ്മൾ സഹീഹ് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകാം. ഇനി അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും. وعليكم السلام.